സംഘടനാ പ്രവർത്തനത്തിലെ ഗുരുതര വീഴ്ചയാണ് പി കെ ശശിക്കെതിരായ നടപടിക്ക് കാരണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്നാൽ പാർട്ടിയിലെ ഒരു നേതാവും സ്വാധീന ശക്തിയല്ലെന്നും നേരത്തെയും ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടെന്നും ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതൊരു വ്യക്തിയും ഈ പാർട്ടിയിലെ ഏതൊരു വ്യക്തിയും ചെങ്കൊടിക്ക് അതീതമല്ല, പാർട്ടിക്ക് അതീതമല്ല, എല്ലാവരും പാർട്ടിക്ക് താഴെയാണ്. അപ്പോൾ ആരെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കിയതെല്ലാം പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവും അദ്ദേഹനൊരു എന്താ പറയുക അപ്രമാദിത്വമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കൊന്നുമല്ല. അതുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി കിട്ടിയ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി അതെല്ലാം പോവും. അത് എനിക്കാണെങ്കിലും മറ്റ് ഏതൊരു പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിൽ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന സഖാക്കൾക്ക് ബാധകമാണ്. പിന്നെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക് പാർട്ടി സംഘടനയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തും, എല്ലാവരിലും പരിശോധന നടത്തും. അതിൻ്റെ ഗുരുലോകത്വം നോക്കിയിട്ടാണ് പിന്നെ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായും സംഘടനാ പ്രവർത്തനം നടത്തുന്നവരിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളത് നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ നടപടികളെല്ലാം തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പാർട്ടി നാകെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല. നടപടികൾ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരുത്തിയാൽ വളരെ കൃത്യമായി പാർട്ടി സംഘടനാ സംവിധാനത്തിനനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇതിനേക്കാളും നല്ല ശക്തമായ രൂപത്തിൽ തന്നെ തിരിച്ചു വരാൻ കഴിയും. അതാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിലെ ഓരോ ആളുകളുടെയും അനുഭവം. തെറ്റുതിരുത്തിയാൽ ശശിക്ക് തിരിച്ചു വരാം. കെ ടി ഡി സി ചെയർമാൻ പദം ശശി ഒഴിയുന്ന കാര്യം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും ഇ എൻ സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടി കാലയളവിൽ അദ്ദേഹം പാർട്ടിയുടെ മാനദണ്ഡം അനുസരിച്ച് പാർട്ടി നിലപാടുകൾക്കനുസൃതമായി പാർട്ടി പറഞ്ഞ ഏൽപ്പിച്ച ചുമതല നിർവഹിച്ച് പ്രവർത്തിച്ചു. അങ്ങനെയുള്ള ഒരാളെ സ്വാഭാവികമായും തിരിച്ചു വരുമല്ലോ. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഈ പാർട്ടിക്കകത്തുണ്ട്. പി കെ ശശി മാത്രമല്ല, അപ്പോൾ പലതവണ തെറ്റിയതിൽ പലതവണ ശിക്ഷിക്കപ്പെടും ഈ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായും ഈ ഇപ്പോഴത്തുള്ള നടപടി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പാളിച്ചകളിൽ നിന്ന് പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായി. ബി ജെ പി വർഗീയതയുടെ രാഷ്ട്രീയമാണ് അവലംബിക്കുന്നതെന്നും അതിനായി എന്തു നുണയും അവർ പ്രചരിപ്പിക്കുമെന്നും ഇ എൻ സുരേഷ് ബാബു തുടർന്നു പറഞ്ഞു. വയനാട് ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തിയിട്ടും പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ തയ്യാറായില്ലെന്നത് ദുഃഖകരമാണ്. ബി ജെ പി പറയുന്നതല്ല ചെയ്യുന്നത് എന്ന് അവർ തന്നെ സമ്മതിച്ചതാണ്. പാലക്കാട് ജില്ലയിൽ കോടികളുടെ വികസനം നടത്തുമെന്ന് പറയുമെങ്കിലും അതൊന്നും ഇവിടെ നടപ്പാവില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ഇ എൻ സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. അവിടെ കാരുണ്യ പോലുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ബി ജെ പി തന്നെ സ്വയം പ്രഖ്യാപിച്ച് ചേർക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ചേരുന്ന പാവപ്പെട്ട മനുഷ്യന് ഒരു ഇൻഷുറൻസും കിട്ടാൻ പോകില്ല. അവർ തന്നെ ഒരു ഐഡൻറ്റി കാർഡ് തയ്യാറാക്കി ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡാണ് പറഞ്ഞ് കൊടുക്കുകയാണ്. ഈ കാർഡും കൊണ്ട് ഏതെങ്കിലും ആശുപത്രി പോയാൽ അവർക്ക് സൗജന്യ ചികിത്സ കിട്ടുമോ? ഇതാണ് ബി ജെ പി. ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആർ എസ് എസ് നിയന്ത്രിക്കുന്നതല്ലേ? അത് തികച്ചും വർഗീയതയല്ലേ? ആ വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർ എന്ത് നുണയും പ്രചരിപ്പിക്കും? അപ്പോൾ 3200 കോടിയല്ല, ഒരുപാട് കോടി. ഞാൻ ചോദിക്കട്ടെ, ഈ ബഡ്ജറ്റിൽ എന്തായിരുന്നു കേരളത്തിലേക്കുള്ള മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം? 3200 കോടി ഫ്ലക്സ് വയ്ക്കുന്നവർ അതിനെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? 5 നയാ പൈസ വയനാട് ദുരന്തത്തിന് ഇത്ര നേരം തന്നിട്ടുണ്ടോ? മനുഷ്യ മനസ്സിന് നെടുക്കിയൊരു സംഭവമല്ലേ വയനാട് ദുരന്തം? ആ ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്തര പ്രദേശം മുഴുവൻ സന്ദർശിച്ചു. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ പ്രഖ്യാപിക്കും, ഇപ്പോൾ പ്രഖ്യാപിച്ചോ? ഇതാണ് ബി ജെ പി. ബി ജെ പി പറയുന്നതാണോ ഈ നാട്ടിൽ ചെയ്യുന്നത്? അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊരു മറ്റേ പാർട്ടിയാണ് നിങ്ങൾ കാണണ്ട. ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് പലതും പറയും, അതൊന്നും ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നൊരു പാർട്ടി, ജനങ്ങളെ ഞങ്ങൾ പച്ചയ്ക്ക് പറ്റിക്കുന്നവർ പറയുന്ന പാർട്ടി 3200 മറ്റേ ഫ്ലക്സ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാകുമോ? ഇവരല്ലേ കോച്ച് ഫാക്ടറി കൊണ്ടുവരും പറഞ്ഞത്, കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായിരുന്നല്ലോ ഒരു വിഷയം. യു ടി വി ന്യൂസ് പാലക്കാട്.